ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡാറ്റാ ബാങ്കിനെ കുറിച്ച് നോക്കാം. ഈ ഡാറ്റാ ബാങ്കിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ, ഇന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. പലർക്കും മുൻ പണ്ട് കാലത്ത് നിലമുണ്ടായിരുന്നത് ഇപ്പോൾ അത് പുരയിടമാക്കി, അത് മണ്ണൊക്കെ ഇട്ട് മൂടി, അത് പുരയിടമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വാഴ വയ്ക്കുക, റബ്ബർ വയ്ക്കുക, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അത് ഈ പ്രമാണങ്ങളിൽ കൃഷിയിടം നിലം എന്നുള്ള ഒരു പേര് കിടക്കുന്നത് കൊണ്ട് മാത്രം അത് അതിൽ മണ്ണടിക്കാനോ ഫർദറായിട്ട് ആ മണ്ണടിച്ചിരിക്കുന്നതാണ് ഒരു മണ്ണുകൊണ്ട് ഇടാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കെട്ടിടം വയ്ക്കാനോ ഒന്നിനും സാധിക്കത്തില്ല. ഈ ഒരു പേര് കിടക്കുന്നതുകൊണ്ട് പക്ഷേ അത് നിയമപ്രകാരം അത് മാറ്റാനായിട്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അതിൽ അത് ഡാറ്റാ ബാങ്ക് ഒന്നും കൃത്യമായിട്ട് നോക്കാതെ കൃത്യമായി പരിഷ്കരിക്കാത്തത് കൊണ്ട് അവിടെ നിലമെന്നുള്ള ആ ഒരു ടെക്നിക്കാലിറ്റി കൊണ്ട് മാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഒരു ആക്റ്റ് ഒരു റൂളുമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും വരുന്നത്. ഈ ആക്റ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയത്. അതിന് മുമ്പൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പൊക്കെ നിലം നിമിത്തി, അതായത് 2008 ആക്റ്റ് വരുന്നത്, കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് വെറ്റ്ലാൻഡ് ആക്ട് 2008. അപ്പോൾ ഈ ആക്റ്റ് ആണ് 2008 വന്നതാണ്. അത് പ്രകാരം നമ്മളൊരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് റൂൾസ് 2008. അപ്പോൾ ഇത് ഈ ഒരു ആക്ട് റൂൾസുമാണ് ഇന്ന് കാരണമാണ് ഇന്ന് നമുക്ക് ഈ കിടക്കുന്ന പുരയിടത്തിന് മാറ്റാം. ഇതിന് മുമ്പൊക്കെ തരം മാറ്റിയവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ തരം മാറ്റാൻ പറ്റും, പക്ഷേ അതിനുശേഷം തരം മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പം തരം മാറ്റുന്നുണ്ട്, തരം മാറ്റുന്നതിനുള്ള പ്രൊസീജിയറുകളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഡേറ്റാ ബാങ്കിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഡേറ്റാ ബാങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തോളാം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇപ്പം നോക്കാം. കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് റൂൾസ്, അത് പ്രകാരമാണ് അതിൽ 2018 ഒരു അമെൻഡ്മെൻ്റ് വന്നു. അത് 15/12/2018 അത് തൊട്ടാണത് പ്രാവർത്തികമായത്. അപ്പോൾ ഈ ഒരു റൂളിലെ അമെൻഡ്മെൻ്റ് അത് നിലവിൽ നിൽക്കെ ഒരാൾ അയാൾക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, 4-6 പരിപാടമാണ്, 4-6 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരിപാടം അയാൾ ആവട്ടെ, ഇതുപോലെ തന്നെ ടെക്നിക്കാലിറ്റിയാണ് അയാളുടെ പരിപാടം. ഈ ഇത് പ്രമാണങ്ങളിലൊക്കെ നിലവായിട്ടാണ് കിടക്കുന്നത്, പക്ഷേ ഇത് പരിപാടം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തരം മാറ്റാനായിട്ട് അയാൾ സമീപിച്ചത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. അവിടെ അയാൾ പരാതി കൊടുക്കുകയും അത് ഡാറ്റ ബാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ LLMC ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യാതെ ഇട്ടു. അതായത് അതുകൊണ്ട് അയാൾ ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതിയെ സമീപിച്ചു, റിട്ട് ഫയൽ ചെയ്തു. അതിൽ LLMC പറയുന്നതെന്ന് വെച്ചാൽ LLMC ഇതിനകത്ത് യാതൊരു അധികാരവും, അത് RDOക്കാണ് അധികാരം, RDOയിലാണ് കൊടുക്കേണ്ടത് എന്നാണ് അവരുടെ ഒരു വാദം മെയിനായിട്ടും വന്നത്. അപ്പം നമുക്ക് ഈ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ആ റൂൾസിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം, അത് ശരിയാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ചട്ടം നിലവിൽ വരുന്ന തീയതി മുതൽ, അതായത് 15/12/2018 മുതൽ 3 മാസത്തിനകം ഓരോ സമിതിക്കും അധികാരിതയുള്ള പ്രദേശത്ത് ഉൾപ്പെട്ട് വരുന്ന നിലവിലുള്ള കൃഷിയോഗ്യമായ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സർവേ നമ്പറും വിസ്തൃതിയും ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ഡേറ്റാ ബാങ്ക് സമിതി തയ്യാറാക്കേണ്ടതാണ്. അടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ഒന്നാം ഉപചട്ട പ്രകാരം നിലവിലുള്ള കൃഷിയോഗ്യമായ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും വിശദ വിവരങ്ങൾ അടങ്ങിയ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതിലേക്ക് താഴെ പറയുന്ന നടപടിക്രമം പാലിക്കേണ്ടതാണ്. അത് എങ്ങനെയാണ് നടപടിക്രമം എന്ന് നമുക്ക് നോക്കാം. സമിതിക്ക് അധികാരിതയുള്ള പ്രദേശത്തെ നിലവിലുള്ള റവന്യൂ റെക്കോർഡുകൾ പ്രകാരം കൃഷിയോഗ്യമായ നെൽവയലായി രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട കൃഷി ഓഫീസർക്ക് നൽകേണ്ടതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർ ഓരോ സ്ഥലവും പരിശോധിച്ച് പ്രസ്തുത സ്ഥലം ഇപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ നെൽവയലാണോ എന്ന് പരിശോധിച്ചും തണ്ണീർത്തടങ്ങളെ സംബന്ധിച്ച റവന്യൂ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലപരിശോധന നടത്തിയും ബോധ്യപ്പെടേണ്ടതും അപ്രകാരം പരിശോധന നടത്തി ബോധ്യപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും കൂടി നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും ഒരു കരട് ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി സമിതിയുടെ പരിഗണനയിലേക്ക്
ഗണനയിലേക്ക് സമർപ്പിക്കേണ്ടതുമാണ്. അടുത്തത് ഈ എ ഖണ്ഡപ്രകാരം എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ആകൊരു കാര്യ പ്രകാരം ലഭിച്ച കരട് ഡേറ്റ ബാങ്ക് ആ സമിതി എന്ത് ചെയ്യണം? പരിശോധിക്കേണ്ടതും ആവശ്യമെങ്കിൽ യുക്തമായ തിരുത്തലുകൾ വരുത്തേണ്ടതുമാണ്. സമിതിയുടെ അധികാര പരിധിക്കുള്ളിലെ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും പ്രസ്തുത കരട് ഡേറ്റ ബാങ്ക് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയോ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡോ ഭൗമശാസ്ത്ര പഠന കേന്ദ്രമോ ഇൻഫർമേഷൻ കേരള മിഷനോ മറ്റേതെങ്കിലും കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനമോ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഭൂപടത്തിൻ്റെ സഹായത്തോടെ പരിശോധിച്ച് അന്തിമ രൂപം നൽകി സമിതി അംഗീകരിക്കേണ്ടതുമാണ്. എന്നാൽ ഈ ഉപചട്ടപ്രകാരം കരട് ഡേറ്റ ബാങ്ക് തയ്യാറാക്കുമ്പോൾ ഉപഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം തയ്യാറാക്കിയ ഡേറ്റ ബാങ്ക് ആയിരിക്കണം അവലംബിക്കേണ്ടത്. അടുത്തത് ഈ ചട്ടപ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഡേറ്റ ബാങ്ക് തയ്യാറാക്കുന്നതിന് സാങ്കേതിക സഹായം ആവശ്യമായി വരുന്ന പക്ഷം അപ്രകാരമുള്ള സഹായം ലഭ്യമാക്കുന്നതിന് അതത് സംഗതി പോലെ കൃഷി ഓഫീസർക്കോ വില്ലേജ് ഓഫീസർക്കോ ജില്ലാ കളക്ടറുടെ സഹായം തേടാവുന്നതും അപ്രകാരം സഹായം ആവശ്യപ്പെടുന്ന പക്ഷം കളക്ടർ ആവശ്യമായ സഹായം ലഭ്യമാക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യം ഈ കണ്ട പ്രകാരം അംഗീകരിച്ച നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സർവേ നമ്പരും വിസ്തൃതിയും അടങ്ങിയ ഫോറം 4 ഡേറ്റ ബാങ്ക് സമിതി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കേണ്ടതും സെക്രട്ടറി അത് ഒരു വിജ്ഞാപനമായി ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതുമാണ്. എന്നാൽ ഒന്നിലധികം കൃഷി ഭവനുകളുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ഓരോ കൃഷി ഭവനും ഡേറ്റ ബാങ്ക് പ്രത്യേകം തയ്യാറാക്കേണ്ടതും ഒന്നിച്ചോ പ്രത്യേകമായോ ആയത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതുമാണ്. അപ്രകാരം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഡേറ്റ ബാങ്കിൻ്റെ പകർപ്പ് ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറി തങ്ങളുടെ ഓഫീസ് നോട്ടീസ് ബോർഡിലും വെബ്സൈറ്റിലും പ്രദർശിപ്പിക്കേണ്ടതുമാണ്. പ്രസ്തുത ഡേറ്റ ബാങ്കിൻ്റെ 2 പകർപ്പുകൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും അയച്ചു കൊടുക്കേണ്ടതാണ്. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും അപ്രകാരം ലഭിച്ചിട്ടുള്ള പകർപ്പുകളിലൊന്ന് പൊതുജനങ്ങളുടെ അറിവിലേക്കായി തങ്ങളുടെ നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കേണ്ടതും അവയിൽ ഒന്ന് ഓഫീസിൽ ഭദ്രമായി സൂക്ഷിക്കേണ്ടതും ഏതെങ്കിലും ഭൂ ഉടമ ആവശ്യപ്പെടുന്ന പക്ഷം ആയത് പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതുമാണ്. അപ്രകാരം പ്രദർശിപ്പിച്ചിട്ടുള്ള ഡേറ്റ ബാങ്കിലെ ഉള്ളടക്കങ്ങൾ മൂലം സങ്കടം അനുഭവിക്കുന്ന ഏതൊരാൾക്കും അത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഫോറം 5 അപേക്ഷാ ഫോറത്തിൽ റവന്യൂ ഡിവിഷൻ ഓഫീസർ മുമ്പാകെ സമർപ്പിക്കാവുന്നതും അപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾക്ക് റവന്യൂ ഡിവിഷൻ ഓഫീസർ കൈപ്പറ്റി രസീത് നൽകേണ്ടതും അപ്രകാരമുള്ള അപേക്ഷകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രജിസ്റ്റർ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോഴാണ് നമ്മളിത് തയ്യാറാക്കി എല്ലാം റെഡിയാക്കി വച്ചിരിക്കുന്ന ഡാറ്റ ബാങ്കിൽ നമ്മൾ അത് പ്രോപ്പർ അല്ല എങ്കിൽ അത് തെറ്റായ ഇൻഫർമേഷനോ അല്ലെങ്കിൽ അത് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലല്ല കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫോറം 5 അപേക്ഷാ ഫോറത്തിൽ RDOക്ക് മുമ്പാകെ അപേക്ഷ സമർപ്പിക്കണം. എന്നിട്ട് ഒരു കൈപ്പറ്റി രസീത് വാങ്ങിക്കണം. ഈ RDO അത് രജിസ്റ്റർ ആയൊക്കെ സൂക്ഷിക്കണം. എന്നിട്ട് ഈ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമാക്കിയ പ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ നെൽവയലുകളെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ബന്ധപ്പെട്ട കൃഷി ഓഫീസർക്കും തണ്ണീർത്തടങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ടിനായി അയച്ചു കൊടുക്കേണ്ടതും അതത് സംഗതി പോലെ കൃഷി ഓഫീസർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ 1 അതിന്മേലുള്ള റിപ്പോർട്ട് റവന്യൂ ഡിവിഷൻ ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതുമാണ്. ഒരു റിപ്പോർട്ട് ലഭിച്ച ശേഷം റവന്യൂ ഡിവിഷൻ ഓഫീസർ ഉചിതമെന്ന് കാണുന്ന പക്ഷം നേരിട്ട് പരിശോധന നടത്തിയോ കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ സഹായത്തോടുകൂടി ഡേറ്റ ബാങ്കിലെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ച് അപേക്ഷയിന്മേൽ ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ്. നിലവിൽ നെൽവയൽ തണ്ണീർത്തടമായി നിലനിൽക്കുന്ന സ്ഥലങ്ങൾ 4 ഉപചട്ടപ്രകാരം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഡേറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ആയത് ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പ്രാദേശിക നിരീക്ഷണ സമിതിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 4 ഉപചട്ടപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഡേറ്റ ബാങ്കിൽ തെറ്റായി ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ കാരണം സങ്കടം അനുഭവിക്കുന്ന ഏതൊരാളിനും 2017 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ചട്ടങ്ങൾ നിലവിൽ വരുന്ന തീയതി മുതൽ 90 ബന്ധപ്പെട്ട പ്രാദേശിക തല നിരീക്ഷണ സമിതി കൺവീനർ മുമ്പാകെ ഒരു പുനഃപരിശോധനാ അപേക്ഷ ഫയൽ ചെയ്യാവുന്നതാണ്.
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും പുനഃപരിശോധന അപേക്ഷയ്ക്ക് ആധാരമായതുമായ ഭൂമിയുടെ വിവരങ്ങൾ, അതിന്മേൽ എന്ത് പരിഹാരമാർഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പ്രസ്തുത അപേക്ഷ 100 രൂപ കോട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച് സമർപ്പിക്കാവുന്നതാണ്. അപ്രകാരം സമർപ്പിക്കുന്ന പുനഃപരിശോധന അപേക്ഷകൾ പ്രാദേശിക തല നിരീക്ഷണ സമിതി സ്വീകരിക്കേണ്ടതും അത് സംബന്ധിച്ച കൈപ്പറ്റി രസീത് നൽകേണ്ടതുമാണ്. മതിയായ കാരണങ്ങളിൽ മേൽ പ്രസ്തുത അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള കാലതാമസം മാപ്പാക്കി പ്രസ്തുത അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പ്രാദേശിക തല നിരീക്ഷണ സമിതിക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. അപ്രകാരം അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക തല നിരീക്ഷണ സമിതി പ്രസ്തുത ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും ആക്ട് പ്രാബല്യത്തിൽ വന്ന 2008 ഓഗസ്റ്റ് 12 തീയതിക്ക് മുമ്പും അതിനുശേഷവും ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും സ്ഥലപരിശോധന റിപ്പോർട്ടിൻ്റെയും ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് തീരുമാനം എടുത്ത് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഡാറ്റാ ബാങ്കിലെ ഭൂമിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നിടത്ത് അതനുസരിച്ച് ഡാറ്റാ ബാങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പരിഷ്കരിച്ച് വീണ്ടും പ്രസിദ്ധീകരിക്കേണ്ടതുമാണ്. അപ്രകാരം പുതുക്കിയ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് 2ാം ഉപചട്ടത്തിൽ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതാണ്. ഭൂമിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല എങ്കിൽ പ്രസ്തുത വിവരവും ഡാറ്റാ ബാങ്ക് പരിഷ്കരിക്കുന്ന സംഗതിയിൽ പ്രസ്തുത വിവരവും അപേക്ഷകനെ അറിയിക്കേണ്ടതുമാണ്. ഇത്രയുമാണ് നമ്മൾ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുമ്പോൾ ഇവർ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് പ്രകാരം ഡാറ്റാ ബാങ്ക് പരിഷ്കരിച്ച് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാറ്റാ ബാങ്കിൽ എക്സിസ്റ്റിംഗ് ഡാറ്റാ ബാങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളൊരു പരാതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആർഡിഒ ഈ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസറെയും കൃഷി ഓഫീസറെയും അറിയിക്കുകയും അവർ സ്ഥലപരിശോധന നടത്തി അവർ വിവരം വീണ്ടും അറിയിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം അത് തീർപ്പ് കൽപ്പിക്കാം. പുതിയ ഡാറ്റാ ബാങ്കിൽ പരിഷ്കരണം വരുത്താനൊക്കെ ഉള്ള അധികാരമുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സെക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു റൂളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വായിച്ച് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലും പുതിയ ഇതിൻ്റെ അകത്ത് തന്നെ ഇനി ഇതിൻ്റെ കൃഷി വീട് വയ്ക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇതിൻ്റെ അകത്ത് റൂൾസ് ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഡാറ്റ ബാങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് മാത്രം, ഈ റൂൾസ് മാത്രമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇനി ഇത് സംബന്ധിച്ച വേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തോളാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അധികം ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല ചാനൽ, അതുകൊണ്ടാണ്. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.